പ്രിയപ്പെട്ട സഹോദരന്മാരെ മുസ്ലിം ലോകത്ത് ഉണ്ടാകുന്ന അതായത് പാശ്ചാത്യർ അല്ലെങ്കിൽ ഇസ്രായേലും അതല്ലെങ്കിൽ യൂറോപ്പോ അമേരിക്കയോ ഒക്കെ ആയിട്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയം അവിടെയെല്ലാം പാശ്ചാത്യരോടൊപ്പം അല്ലെങ്കിൽ ഇസ്രായേലിനൊപ്പം നിന്ന ചരിത്രമാണ് സൗദി അറേബ്യ പോലുള്ള സലഫി രാഷ്ട്രങ്ങൾക്കുള്ളത് നമുക്കറിയാം ഇറാഖിൽ യുദ്ധമുണ്ടാകുമ്പോൾ അത് തന്നെയാണ് സ്ഥിതി അതേപോലെ തന്നെ സിറിയയിലാകുമ്പോഴും അതുതന്നെയാണ് ഇനി നമ്മൾ ലിബിയയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയും യാതൊരു മാറ്റവുമില്ല അവിടെയൊക്കെ പാശ്ചാത്യരുടെയും ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും നയനിലപാടുകളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും സൗദി അറേബ്യയുടെ നിലപാട് എന്നാൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും കാര്യം അങ്ങനെ തന്നെയാണ് ചിലപ്പോഴൊക്കെ ചില പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് നാല് ദിവസം മുമ്പ് ഖത്തറിന്റെ സ്ഥാനമൊഴിഞ്ഞ മന്ത്രി പറഞ്ഞ പോലെ അത് ആ നാട്ടിലുള്ള ജനങ്ങളുടെ രോക്ഷം അത് പരിഹരിക്കാൻ വേണ്ടി അതായത് അവരുടെ കസേര നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ചില അറബ് രാഷ്ട്രങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നത് എന്ന് വസ്തുത അത് ശരി തന്നെയാണ് ഇനി നോക്കൂ നിങ്ങൾ സൗദി അറേബ്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെലഫി പണ്ഡിതൻ ഇസ്ലാമിക രംഗത്ത് അതായത് സെലഫി പ്രസ്ഥാനത്തിൻ്റെ രംഗത്ത് ധാരാളം സേവനങ്ങൾ ചെയ്യുന്ന ഒരു സെലഫി പണ്ഡിതൻ്റെ ട്വിറ്ററിൽ വന്നൊരു വാർത്തയാണ് ഞാൻ പറയുന്നത് ഫലസ്തീനികൾ മസ്ജിദുൽയെ വിട്ടുകൊടുക്കുക അത് ജൂതന്മാർക്ക് വിട്ടുകൊടുക്കുക അതിനുവേണ്ടി നിങ്ങൾ സമരം ചെയ്ത് മരണപ്പെട്ടു പോയാൽ നിങ്ങൾ ഷഹീദൊന്നും ആവുകയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് അറബ് ലോകത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ട്വിറ്ററിൽ വന്ന വാർത്ത ഇങ്ങനെ മൻ മുസ്ലിമിൽ ഫലസ്തീനി ഫലസ്തീനിലെ മുസ്ലിം രക്തത്തിനാണോ പ്രാധാന്യമുള്ളത് അമിത് മസ്ജിദുൽ ഉൽസ അതല്ല മസ്ജിദുൽ മസ്ജിദുൽ കാണോ ഫി ഫി ഇന്നൽ വേണ്ടി ഒരാൾ യുദ്ധം ചെയ്ത് മരണപ്പെടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ആരാണ് ഇസ്തിഷാദ് അത് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം നിർത്തുന്നത് മാത്രമല്ല അദ്ദേഹം പറയുന്നു ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല ഇന്നേ വരെയുള്ള ഈ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ സെലഫികളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ എപ്പോഴും അവർ മുസ്ലിം വിരുദ്ധ ചേരിയോടൊപ്പമാണ് അവർ അണിനിരന്നിട്ടുള്ളത് നോക്കൂ നിങ്ങൾ സിറിയയിൽ എന്തിനാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും യൂറോപ്പും ഒക്കെ യുദ്ധമുണ്ടാക്കിയത് അവിടെ എന്തിനാണ് ഐ എസിനെ അവർ വിന്യസിപ്പിച്ചത് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന രാഷ്ട്രമാണ് സിറിയ എന്ന് പറയുന്നത് മാത്രമല്ല തുർക്കിയുടെ ഏത് കടന്നുകയറ്റങ്ങളെയും സിറിയയിൽ വെച്ച് പ്രതിരോധിക്കാൻ പറ്റും കാരണം തുർക്കിയുടെ അതിർത്തി പങ്കിടുന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഈ സിറിയ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ യഥാർത്ഥത്തിൽ ഐ എസ് ഉണ്ടായത് അത് ഞാൻ മറ്റൊരു സമയത്ത് അത് കൃത്യമായി ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് ഇസ്രേലല്ല ഏറ്റവും വലിയ പ്രശ്നക്കാർ മറിച്ച് ഇറാനാണ് എന്ന് പറഞ്ഞ ആളുകൾ ഒരാ രണ്ടാഴ്ച മുമ്പാണല്ലോ അല്ലെങ്കിൽ ഒരു മാസമായിട്ടേ ഉള്ളൂ സൗദി അറേബ്യയിലെ കിരീടാവകാശം ഇറാനുമായി എല്ലാ നിലവിലുമുള്ള സൗഹൃദ ബന്ധം പുലർത്താൻ സൗദി അറേബ്യ റെഡിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ കൊട്ടാര പണ്ഡിതന്മാർ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല നിങ്ങൾ ചിന്തിക്കണം കാരണം അവർ ഇതുവരെ സൗദി അറേബ്യയിലുള്ള വലിയ വലിയ മുത്തവമാരും പണ്ഡിതന്മാരും പറഞ്ഞിരുന്നത് ഇറാനാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ല എന്നാണ് എന്നാൽ ഇപ്പോൾ മുഹമ്മദ് ബിൻ സൽമാൻ പറയുന്നു സൗ ഇറാനുമായി ഏറ്റവും നല്ല ഒരു സഹകരണവും ബന്ധവും പുലർത്താൻ സൗദി ആഗ്രഹിക്കുന്നു എന്നാൽ ഇത് പാടില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് മുത്തവമാർ റെഡിയായില്ല ഈ ഫലസ്തീനുമായിട്ട് യുദ്ധമുണ്ടായപ്പോൾ എന്ത് പ്രതികരണമാണ് ഇവിടുത്തെ സൗദി അറേബ്യയിലെ സലഫി വഹാബി പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ മസ്ജിദുൽ അക്സക്ക് വേണ്ടി ഒരാൾ മരണപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മോചനത്തിന് വേണ്ടി മരണപ്പെടുന്നത് ഷഹീദാവുകയില്ല അങ്ങനെ നമ്മുടെ രക്തം കൊടുത്തുകൊണ്ട് അത് തിരിച്ചു പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ കയ്യിലാണല്ലോ നമ്മുടെ രണ്ട് ഹറമുകളും ഉള്ളത് ഒരു വൻ ശക്തി ഒന്ന് ഇവരോട് ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഹറമുകളുടെ ആ നിയന്ത്രണം അവരേറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാൻ ഇവരുണ്ടാവുമോ കാരണം രക്തത്തിനാണ് പള്ളികൾക്കല്ല പ്രാധാന്യം മസ്ജിദുൽ അക്സക്കല്ല പ്രാധാന്യം ഫലസ്തീകളുടെ രക്തത്തിനാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഇവിടെയും ബാധകമാവുകയില്ലേ അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകം വളരെ ജാഗ്രതയോടുകൂടെ തന്നെയാണ് ഇത്തരം നീക്കങ്ങളെയൊക്കെ കാണുന്നത് എന്ന് നാം മനസ്സിലാക്കുക എന്നും ലോകത്ത് ഇസ്ലാമിക വിരുദ്ധർക്കെതിരെ നിന്ന ചെറുത്തുനിന്ന ശക്തികൾ അത് വഹാബികളോ സെലഫികളോ അല്ല നേരെ മറിച്ച് ലോക തലങ്ങളിലുള്ള അഖിലുസുന്നത്തുവൽ ജമായത്താണ് എന്നും ഇസ്ലാമിക വിരുദ്ധർക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ളത് അതേ ഇവിടെയൊക്കെ വഹാബി പ്രസ്ഥാനം ഇസ്ലാമിക വിരുദ്ധരോടൊപ്പം അണിചേരുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഇവർക്കൊക്കെ നല്ല ചിന്തയും നല്ല കാഴ്ചപ്പാടുകളിലേക്കൊക്കെ കടന്നുവരാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം അസലാ ലൈക്കും വാഹത്